തള്ളിയതും കൊണ്ടതും എനിക്കാണ് ജയിൽ നോമിനേഷൻ കഴിഞ്ഞതിന് ശേഷം ജാസ്മിൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപമാനിക്കപ്പെട്ടത് ഞാനാണ് അടി കിട്ടിയത് എനിക്കാണ് ജയിലിൽ പോകുന്നത് ഞാനാണ് വളരെ കൃത്യമാണ് റസ്മിൻ ജാസ്മിനെ അടിച്ചിട്ടുണ്ടെന്ന് ജാസ്മിൻ അവിടെ വെളിപ്പെടുത്തുകയാണ് എപ്പിസോഡിൽ ആ ഭാഗം കാണിച്ചിട്ടില്ല ഇവിടെ ഒരു അൺഫെയർ നടന്നിട്ടില്ലേ നമുക്കറിയാം സീസൺ ഫോറിൽ റിയാസിനെ ഒന്ന് ഉന്തിയതിന്റെ പേരിലാണ് റോബിനെ ബിഗ് ബോസ് പുറത്താക്കുന്നത് അത് അൺഫെയർ ആണെന്ന് എല്ലാരും പറഞ്ഞു ഫിസിക്കൽ അസാൾട്ട് നടന്നിട്ടില്ലെന്ന് പറഞ്ഞു പക്ഷേ പരാതി ഉണ്ട് പുറത്താക്കി അപ്പൊ എല്ലാവരും പറയും ഇവിടെ ജാസ്മിന് പരാതിയില്ല അതുകൊണ്ടാണ് പുറത്താക്കിയത് പക്ഷെ ഒരു പ്രശ്നമുണ്ട് കാരണം റോക്കി സിജോയെ അടിച്ച സമയത്ത് ബിഗ് ബോസ് ചോദിക്കാതെ തന്നെ സിജോ പറയുന്നുണ്ട് എനിക്ക് പരാതിയില്ല ബിഗ് ബോസ് ആ സമയത്ത് തന്നെ റോക്കിയെ പുറത്താക്കിയ അതല്ലാതെ സിജോക്ക് ഫിസിക്കലി പ്രോബ്ലം വന്നെന്ന് അറിഞ്ഞത് കൊണ്ടല്ല ബിഗ് ബോസ് പുറത്താക്കിയിട്ടുള്ളത് അത് അടുത്ത ദിവസമാണ് ബിഗ് ബോസ് മനസ്സിലാക്കുന്നത് സിജോയുടെ താടി പൊട്ടിയിട്ടുണ്ട് നോക്കുക അത് ആ ഒരു സ്പോട്ടിൽ തന്നെ സിജോക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് പരാതി ഇല്ലെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ പുറത്താക്കുമെന്നല്ല ബിഗ് ബോസ് തീരുമാനിച്ചിട്ടുള്ളത് ഫിസിക്കൽ അസാൾട്ട് നടന്നു ഡയറക്റ്റ് പുറത്താക്കി ഇവിടെ സംഭവിച്ചത് മറ്റൊന്നാണ് റസ്മിൻ ആകാം പക്ഷേ ജാസ്മിൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്നെ അടിച്ചു എന്നുള്ളത് ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടതാണ് പക്ഷേ ബിഗ് ബോസ് വിളിച്ച് രണ്ടുപേരെയും ഇരുത്തി സംസാരിച്ച് ചോദിക്കുകയാണ് ജാസ്മിൻ നിനക്ക് പരാതി ഉണ്ടോ എന്നുള്ളത് അതൊരു ചോദ്യം തന്നെ സൈക്കോളജിക്കൽ ചോദ്യമാണ് കാരണം ഒരിക്കലും ജാസ്മിൻ പരാതി ഉണ്ടെന്ന് പറയില്ല എന്നിട്ട് റസ്മിന് ഒരു വാണിംഗ് പോലും കൊടുക്കാതെ പറഞ്ഞയക്കുകയാണ് എന്താണ് ഇവിടെ നടക്കുന്നത് ജാസ്മിന് സപ്പോർട്ടായിട്ട് റസ്മിൻ അവിടെ വേണമെന്നാണോ ബിഗ് ബോസ് മനസ്സിലാക്കുന്നത് മനസ്സിലായിട്ടില്ല ഇതൊരു അൺഫെയർ ഡിസിഷൻ ആണ് ഡബിൾ സ്റ്റാൻഡ് ആണ് ബിഗ് ബോസിൽ റോബിനെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ റസ്മിനെ പുറത്താക്കേണ്ടതായിരുന്നു പ്രത്യേകിച്ച് ജാസ്മിൻ തന്നെ ജയിൽ നോമിനേഷന് ശേഷം ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ലാലേട്ടൻ ഇത് ചോദിക്കേണ്ടതാണ് അറ്റ്ലീസ്റ്റ് ഈ പ്രേക്ഷകരെ എങ്കിലും ഒന്ന് കൺവിൻസ് ചെയ്യാൻ ലാലേട്ടൻ ശ്രമിക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായും കമന്റിൽ അറിയിക്കാൻ ശ്രമിക്കുക